കൃഷ്ണേന്ദു, ഈ കോഴിക്കോട് ജില്ലയിലാണ് എന്തായാലും ഈ ഭാവ ലോട്ടറി ഏജൻസി എവിടെയാണ്? പക്ഷേ ഇതിപ്പോൾ ഇതര ജില്ലകളിലുള്ളവരാണോ? അത്തരം കാര്യങ്ങളിലൊന്നും അവർക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? രജനി, കോഴിക്കോട് പാളയത്തുള്ള ലോട്ടറി ഏജൻസിയിലാണ് ഇപ്പോൾ. എന്താണ് പറഞ്ഞു ചോദിച്ചോളെ, എന്താണ് ആർക്കാണ് എന്നുള്ള എന്തെങ്കിലും സ്ഥിരീകരണം? ഇത് ഇവിടുന്ന് എടുത്തതാണ്. ഞാൻ എൻ്റെ വൈഫും കൂടിയാണ് കച്ചവടം ചെയ്യുന്നത്. വൈഫിൻ്റെ പേരിൽ എടുത്തതാണ്. 11:09 കോഴിക്കോട് ലോട്ടറി ഓഫീസ് നിർത്തത്. ഞങ്ങൾക്ക് പാലക്കാട് കടയുണ്ട്, വാളയാറ് ഡാം റോഡിൽ. അവിടെയാണ് വിൽക്കാൻ കൊടുത്തത്. അത് അന്ന് തന്നെ കൊടുത്തതാണ്. അവിടെയാണ് വിറ്റത്. കോഴിക്കോട് ഓഫീസിലെ ടിക്കറ്റാണ്, കോഴിക്കോട് ജില്ലാ ഓഫീസിലെ ടിക്കറ്റാണ്. പാലക്കാട് കൊണ്ടുപോയതാണ്, ഇവിടുന്ന് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പാലക്കാടാണ് വിറ്റത്. കോഴിക്കോട് ജില്ലാ ടിക്കറ്റാണ്, ജില്ലാ ഓഫീസ്. പാലക്കാട് എവിടെയുള്ള? പാലക്കാട് ബാവ ലോട്ടറി ഏജൻസി, വാളയാറ് ഡാം റോഡിൽ. അവിടെയാണ് വിറ്റിരിക്കുന്നത് ടിക്കറ്റ്. തന്നെ പാലക്കാട് വാളയാറുള്ള ഏജൻസിയിലാണ് ടിക്കറ്റ് വിറ്റത് എന്ന വിവരമാണ് ഇപ്പോൾ രജനി ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കച്ചവടമൊക്കെ? നല്ല കച്ചവടം, നല്ല ബമ്പർ, നല്ല രീതിയിൽ വിൽപ്പന നടന്നു. വലിയ സന്തോഷത്തിൻ്റെ വാർത്ത വന്നപ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം തന്നെയാണ്. ഞാൻ 42 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. 4 പതിറ്റാണ്ടിലധികം ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ നല്ല കാര്യം, കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രൈസ് വീണതിൽ സന്തോഷം. കോഴിക്കോടുള്ള ഓഫീസിൽ നിന്ന് പാലക്കാടേക്ക് കൊണ്ടുപോയി? കോഴിക്കോട് നിന്ന് ഓഫീസിൽ നിന്ന് ഞാനെടുത്ത് ഇവിടെ വന്നിട്ട് പാലക്കാടുള്ള ആൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി. അങ്ങനെ അവിടെ വിളിച്ചിരുന്നോ എന്തെങ്കിലും സ്ഥിരീകരണം? അല്ല, അവിടുന്ന് വിളിച്ചിരുന്നു. അവിടെ ഇപ്പോൾ അതേമാതിരി തിരക്കാണ്, ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല. അങ്ങനെയാണ് അവിടെ. ഓക്കെ. സ്ഥിരം വാങ്ങുന്ന ആളുകളാണ്? അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം അവിടെ സ്ഥിരം അവിടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ആരാന്നൊന്നും അറിയില്ല, രണ്ട് ദിവസം കൊണ്ട് അറിയാൻ പറ്റിയായിരിക്കും. ഹലോ. അതെ അതെ, ഭാഗ്യശാലി പാലക്കാടാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. പാലക്കാട് വിറ്റ ടിക്കറ്റ് ആണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ബാവ ഏജൻസിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന സ്ഥിരീകരണം. എന്തായാലും നിരവധി ഫോൺ കോളുകളാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വിളിച്ച് അവരിപ്പോൾ അറിഞ്ഞിട്ട് അവരും ഇപ്പോൾ ആകെ എക്സൈറ്റ്മെന്റിലാണ്. ആർക്കാന്ന് അവരും അറിയില്ല. അതെങ്ങനെ ചില്ലറ പോയതായിരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു സൂചന ഭാഗ്യശാലിയെ കുറിച്ച് അവർക്ക് കിട്ടി പറയാൻ അറിയൂല. ഒരു വിറ്റത് ആരാ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. വലിയ പ്രൈസൊക്കെ നിറയെ വീണിട്ടുണ്ട്, നിറയെ ഫസ്റ്റ് പ്രൈസൊക്കെ വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 40 കൊല്ലത്തിന് മേലെ നമ്മൾ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ബാവലോട്ട് ഏജൻസി കോഴിക്കോട് പ്രൈസൊക്കെ നിറയെ വീണിട്ടുണ്ട്. എന്തായാലും പാലക്കാട് ആണ് ആ ഭാഗ്യശാലി, ടിക്കറ്റ് എടുത്ത ഭാഗ്യശാലി പാലക്കാടാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് രജനി.